BIS-ൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT. ICT എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് വഴികളിലൂടെ ഇൻഫർമേഷനെ ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും ആക്സസ് ചെയ്യുന്നതിനും ഡിസ്പ്ലേ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് എന്ത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇലക്ട്രോണിക് വഴികളിലൂടെ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നതിനും ഇൻഫർമേഷനെ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഇൻഫർമേഷനെ ആക്സസ് ചെയ്യുന്നതിനും ഇൻഫർമേഷനെ ഡിസ്പ്ലേ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് എന്ത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ICT ഈസ് ഡിഫൈൻഡ് ആസ് ദി കോമ്പിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി വിത്ത് അതർ റിലേറ്റഡ് ടെക്നോളജി സ്പെസിഫിക്കലി കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നാൽ ഇൻഫർമേഷൻ ടെക്നോളജീൻ്റെ കൂടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും കൂടെ കൂടി ചേർന്നതാണ്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജീൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെയും ഒരു കോമ്പിനേഷനാണെന്ത് ICT എന്ന് പറഞ്ഞാൽ. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓർ യൂസ് ഓഫ് സിസ്റ്റം ഫോർ സ്റ്റോറിങ് റിട്രീവ് ആൻഡ് സെൻഡിങ് ഇൻഫർമേഷൻ. അപ്പം ഈ നമ്മളെ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നതിനും റിട്രീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സിസ്റ്റത്തെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് ശരിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി എന്നാൽ. ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്യുന്നതിനും റിട്രീവ് ചെയ്യുന്നതിനും സെൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സിസ്റ്റത്തെക്കുറിച്ചുള്ള സ്റ്റഡിയാണെന്ത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടെലിഫോൺ എന്താണെന്ന് നമുക്കറിയാം, ടെലിഗ്രാഫ്, ഇമെയിൽ അതായത് ഇലക്ട്രോണിക് മെയിൽ, ടെലിവിഷൻ, ഓഡിയോ കോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ്, വോയിസ് മെയിൽ, ഇതൊക്കെയാണത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൻ്റെ ടൈപ്സുകൾ. അടുത്തതാണ് ICTയുടെ ആപ്ലിക്കേഷൻസ്. ഫസ്റ്റ് വണ് ആണ് ICT ഇൻ ബിസിനസ്. അപ്പം ബിസിനസ്സിൽ ICTയുടെ ആപ്ലിക്കേഷൻ. അപ്പം ബിസിനസ്സിൽ ICTയുടെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ ആണത് ഇ കൊമേഴ്സ് അല്ലേ. അതായത് നമുക്ക് എന്താണ്, നമുക്ക് ഇൻ്റർനെറ്റിലൂടെ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുള്ള ടെക്നോളജിയാണത് ഇ കൊമേഴ്സ് അല്ലേ. ഇൻ്റർനെറ്റിലൂടെ സാധനങ്ങളുടെ ബൈയിങ് ആൻഡ് സെല്ലിങ് ആണെന്ത് ശരിക്ക് ഇ കൊമേഴ്സ് എന്നാൽ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ICT ടൂൾസ് വെച്ചിട്ട് സാധ്യമാണ് അല്ലേ. അതായത് നമ്മളെ ഫ്ലിപ്കാർട്ട്, ആമസോണ്, അതുപോലെ തന്നെ എന്താണ് മീഷോ, മിന്ത്ര, അതൊക്കെ എന്താണ് നമ്മളുടെ ബിസിനസ്സിൽ ICTയുടെ ആപ്ലിക്കേഷനാണ്. ഇതിന് അടുത്താണത് ICT ഫിനാൻഷ്യൽ സർവീസ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ICT ടൂൾസൊക്കെ ഉപയോഗിക്കാം. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്താലും അതിന് പേ ചെയ്യുക, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ICT ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ പേ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളൊരാൾ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ നമുക്ക് എന്ത് ചെയ്യുക, ഫോൺ പേ ഉപയോഗിക്കുക, Paytm, UPI, അതുപോലെ തന്നെ എന്താണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് മൊബൈൽ ബാങ്കിങ് തുടങ്ങിയൊക്കെ എന്താണെന്ന് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസിൽ ICTയുടെ ആപ്ലിക്കേഷൻസാണ്. അതാണത് ICT ഇൻ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്. അപ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ നമുക്ക് ഫിലിമൊക്കെ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, തിയേറ്ററിൽ പോയി കാണണം. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് OTT പ്ലാറ്റ്ഫോമുകൾ വന്നിട്ടില്ലേ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്താണ് ICTയിലൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺലൈനായിട്ട് എന്താ പറ്റും, നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫുട്ബോൾ മാച്ച് കാണാം, ക്രിക്കറ്റ് മാച്ച് കാണാം. അതൊക്കെ എന്താണ് എൻ്റർടൈൻമെൻറ്റിൽ ICTയുടെ ആപ്ലിക്കേഷനാണ്. അടുത്താണത് പബ്ലിക് സർവീസിൽ ICTയുടെ ആപ്ലിക്കേഷൻ. അതായത് നമുക്ക് പബ്ലിക് സർവീസ് എന്താണ് പൊതു സേവനങ്ങളിലെ ഗവൺമെൻറ് സേവനങ്ങൾ, ഈ ഗവൺമെൻറ്സ് ഒക്കെയാണ് എന്ത് നമ്മുടെ ICTയുടെ പബ്ലിക് സർവീസുകളിലെ ആപ്ലിക്കേഷൻ. അത് വരുമാനം സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ, നമുക്ക് ലാൻഡ് ടാക്സ് അടയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ്, നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാൻ പറ്റുന്നുണ്ട് KCB-യിലൊക്കെ. അതുപോലെ കണക്ഷൻ്റെ ബില്ല് നമുക്ക് പേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ്, നമുക്ക് LPG സിലിണ്ടറിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബില്ല് പേ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പബ്ലിക് സർവീസിൽ ICTയിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ അടുത്താണത് ICTന് എഡ്യൂക്കേഷൻ അല്ലേ. ഇപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു വീഡിയോ അല്ലേ, ഇതെന്താണ് നമ്മൾ യൂട്യൂബ് വഴി സ്ട്രീം ചെയ്താണ് കാണുന്നത് അല്ലേ. അപ്പം നമുക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഓൺലൈനിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഇപ്പം നമ്മൾ പണ്ടൊക്കെ മീറ്റിംഗ് സംഘടിപ്പിക്കില്ലേ, അപ്പം കൊറോണയ്ക്ക് ശേഷം എന്തായി, നമ്മൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം മീറ്റിലൊക്കെ എന്ത് ചെയ്യുക, മീറ്റിംഗ് സംഘടിപ്പിക്കുക. അതൊക്കെയാണ് എന്ത് എഡ്യൂക്കേഷനിൽ ICTയുടെ ആപ്ലിക്കേഷൻസ്. അടുത്താണ് റോൾ ഓഫ് ICT ഇൻ ബിസിനസ്. ബിസിനസ്സിൽ ICT റോൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആണെന്ത് ഗ്ലോബൽ റീച്ച് അല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ ട്രഡീഷണൽ രീതിയിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ലൊക്കാലിറ്റിയിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ആ ബിസിനസ്സിന് നമുക്ക് ചെയ്യാൻ പറ്റുക. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബിസിനസ് വ്യാപിക്കാൻ പറ്റില്ല. നമുക്ക് ICT ടൂൾസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോകത്ത് എവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. അതായത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്വർടൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ എന്താ കച്ചവടം നമുക്ക് ഒത്തിരി മെച്ചപ്പെടുത്താൻ പറ്റും.
അടുത്താണ് പ്രൊഡക്ടിവിറ്റി അല്ലേ. നമുക്ക് ഒരുപാട് ഐ സി ടി ടൂൾസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഐ സി ടി ടൂൾസ് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുക, അതുപോലത്തെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ട്സിനൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ഡിസൈൻ ചെയ്യുക, മോഡൽ ചെയ്യുക, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഐ സി ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് കൊമേഴ്ഷ്യൽ അഡ്വാൻറ്റേജ് അല്ലേ. അതായത് ഐ സി ടി ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് ഐ സി ടി ടൂൾസ് ഉപയോഗിക്കാത്ത ബിസിനസ്സിനേക്കാളും എന്ത് ചെയ്യും, അഡ്വാൻറ്റേജ് കിട്ടും അല്ലേ. അതായത് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഒരു ട്രഡീഷണൽ രീതിയിലൊരു ബിസിനസ് എടുത്താലും ഇ കൊമേഴ്സ് രീതിയിലൊരു ബിസിനസ് എടുത്താലും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ഇന്ന് ഇ കൊമേഴ്സ് മേഖലയാണ്. അതായത് ഐ സി ടി ടൂൾസ് ഉപയോഗിച്ചിട്ടുള്ള ബിസിനസ്സാണെന്ത് ഇന്ന് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതാണ് മോണിറ്ററിംഗ് അല്ലേ. അതായത് നമുക്ക് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ സി ടി ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. വീഡിയോ സ്ട്രീമിംഗ് സോഫ്റ്റ്വെയറും സി സി ടി വി ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ബിസിനസ് ഓർഗനൈസേഷൻ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാൻ കഴിയും. അടുത്താണ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് എന്താ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഇൻ്റർനെറ്റിലൂടെ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനാണ് എന്താ പറയുക, നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾസ് ആണ് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, ഒഎൽഎക്സ് തുടങ്ങിയവയൊക്കെ. അതാണ് ടെലി കോൺഫറൻസ് അല്ലേ. നമുക്ക് ബിസിനസ്സിൽ നമുക്ക് എന്തുണ്ട്, ഒരുപാട് കോൺഫറൻസിങ് നടത്തുന്നുണ്ടല്ലേ. ഓഡിയോ കോൺഫറൻസിങ് വീഡിയോ കോൺഫറൻസ് ഒക്കെ എന്താണ് ഐ സി ടി ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സാധ്യമാണ് അല്ലേ. അതായത് നമുക്ക് നമ്മളെ സൂം മീറ്റ്, ഗൂഗിൾ മീറ്റ് ഇതൊക്കെ എന്താണ് ഇതിനൊരു എക്സാമ്പിൾസ് ആണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അത് ഒരുപാട് എന്തുണ്ട് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് അവൈലബിൾ ആണല്ലേ. അതായത് നമ്മളുടെ ബിസിനസ് പരമായിട്ട് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വെബ്സൈറ്റുകളും ഒരുപാട് എന്തുണ്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. ദെൻ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് അല്ലേ. നമ്മളുടെ ഒരു കമ്പനിയിലെ സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഐ സി ടി ടൂൾസ് ഉപയോഗിക്കാം. അതായത് നമുക്ക് നിലവിൽ എത്ര റോ മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെ എത്ര ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെ എത്ര പ്രൊഡക്റ്റ് സെയിലായി തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐ സി ടി ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇ ആർ പി തുടങ്ങിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ കഴിയും.